ഫ്രണ്ട്സ് അപ്പോൾ നല്ല നാടൻ മത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ മത്തിയും പച്ച ഇട്ട് നല്ലൊരു കറി വെക്കാം അപ്പോൾ നമുക്ക് വീടിലൊക്കെ പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ചെറുതാക്കി മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയുള്ളി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയാൽ മത്തി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് അരച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് മീനിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതവിടെ മാങ്ങയും മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ആദ്യം വേവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉല നന്നായി പൊട്ടയതിന് ശേഷം നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചമാങ്ങ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്